അച്ഛൻകോവിലാറിൽ പള്ളിയോടെ മറിഞ്ഞ് രണ്ടു മരണം. കാണാതായ രണ്ടുപേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ചെന്നിത്തല സൗത്ത് പരിയാരത്ത് സതീശന്റെ മകൻ ആദിത്യൻ, ചെറുകോൽ സ്വദേശി വിനീഷ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പുറപ്പെടാനൊരുങ്ങിയ ചെന്നിത്തല പള്ളിയോടമാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ സഹായവും തേടിയിട്ടുണ്ട്. പള്ളിയോടം മറിയാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പി പ്രസാദ്. സ്കൂബ ഡൈവേഴ്സിന്റെ മൂന്ന് ടീം നിലവിൽ പരിശോധന നടത്തുകയാണ്. നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പരമ്പരാഗതമായി പതിറ്റാണ്ടുകളായി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ധാരണയും ബോധ്യവും എല്ലാം ഉള്ള ഒരു കരയിൽ നിന്നാണ് ഈ പള്ളിയോടം പുറപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അങ്ങേറ്റം ദാരുണമായ സംഭവമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മൂന്ന് പേരുടെയും നാല് പേരുടെയും കാര്യം പറഞ്ഞു. നാലാമതൊരാളിനെ കുറിച്ച് ഒരു സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ആരാണ് എന്ന് കൃത്യമായൊരു വ്യക്തമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല. ആരെല്ലാം ഉണ്ട്, ഇപ്പോൾ മൂന്ന് പേരുടെ കാര്യത്തിലാണ് ഒരു വ്യക്തത കൃത്യമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ളൊരു പരിശോധനയാണ്. മൂന്ന് സ്കൂബ ഡൈവേഴ്സിൻ്റെ മൂന്ന് ടീം ആളിനായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. രണ്ട് ബോഡി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നേവിയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോഡികൾ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അവർ കൂടി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ സഹായം ഉറപ്പാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഉത്സവ ലഹരിയിലായിരുന്ന ഒരു നാടിനെ തന്നെ അത്യന്തം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് രാവിലെ പള്ളിയോടം മറിഞ്ഞത്. അച്ഛൻകോവിലാണ് പള്ളിയോടം മറിഞ്ഞത്. പതിറ്റാണ്ടുകളായുള്ള പള്ളിയോടം നീങ്ങാറുള്ളതാണെങ്കിലും പലതവണ വള്ളങ്ങൾ മറിഞ്ഞിട്ടുണ്ടെങ്കിലും മരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ രണ്ടു പേർ മരിച്ചിരിക്കുന്നു. ഒരൊന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരിച്ചത്. മറ്റൊന്നും ചെറുപ്പക്കാരനായ ഒരു പയ്യൻ തന്നെയാണ്. രണ്ടുപേരുടെ മൃതദേഹം രണ്ടുപേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മൂന്ന് പേർ ആരൊക്കെയാണെന്ന് കൃത്യമായി തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നാലാമതായി ഒരാൾ കൂടി ഉണ്ട് എന്ന സംശയം കൂടിയാണ് ഇപ്പോൾ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. എന്താണ് മരണകാരണം, എന്താണ് ഈ അപകട കാരണം എന്ന് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. വള്ളത്തിൽ ആളുകൾ കൂടുതൽ കയറിയതാണ് വള്ളം മറിയാൻ കാരണമെന്നും ഒരു നിഗമനമുണ്ട്. എന്നാൽ ഇത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരം കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. എന്തായാലും ഈ മരണമടഞ്ഞ ആദിത്യന് നീന്തൽ വശമില്ലായിരുന്നുവെന്ന് ആദിത്യൻ്റെ അച്ഛൻ തന്നെ പറയുന്നു. ആദിത്യൻ്റെ അച്ഛനും ഈ പള്ളിയോടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും തിരച്ചിൽ അവിടെ തുടരുകയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പുറപ്പെടാനൊരുങ്ങിയ ചെന്നിത്തല പള്ളിയോടമാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്രട്ടാതി വള്ളംകളിക്ക് വേണ്ടി ചെന്നിത്തലയിൽ നിന്നും പുറപ്പെട്ട വള്ളമായിരുന്നു ഇത്. ഈ വള്ളത്തിൽ സാധാരണ കയറുന്നതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. മറിയാനുള്ള കാരണം കൂടുതൽ ആളുകൾ കയറിയതാണോ, വള്ളത്തിൻ്റെ ദിശ മാറിയതാണോ, മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പിന്നീടേ അറിയാൻ കഴിയൂ. നീന്തൽ വശമുണ്ടായിരുന്നവരായിരുന്നു ഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ പലരും നീന്തി രക്ഷപ്പെട്ടു. പള്ളിയോടത്തിൽ പിടിച്ചു കിടന്നും എല്ലാം ഭൂരിപക്ഷം പേരും രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ചിലർക്കെങ്കിലും അങ്ങനെ നീന്തൽ വശമുള്ളവരായിരുന്നില്ല ഇങ്ങനെ ഒരു പള്ളിയോടത്തിൽ കയറിയത്. ഉത്രട്ടാതി വള്ളംകളിക്ക് വേണ്ടി പുറപ്പെടുന്ന സംഘത്തിൽപ്പെട്ടവരായിരുന്നില്ല ഈ പള്ളിയോടത്തിൽ കയറിയ എല്ലാവരും. അവർക്കൊപ്പം തന്നെ നാട്ടുകാരായ ആളുകൾ ഈ വലിയ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആഘോഷത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ഇങ്ങനെ ഒരു വള്ളം പോകുമ്പോൾ കയറാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതെല്ലാം കണക്കാക്കിയാണ് കുറേ ആളുകൾ അങ്ങനെ കയറിയത്. മറ്റ് ചെറു വള്ളങ്ങളിൽ എത്തിയാണ് കുറേ പേരെങ്കിലും രക്ഷപ്പെടുത്തിയത്. അവരെല്ലാം ഈ വള്ളത്തിൽ പിടിച്ച് കുറേ പേർ കിടന്നു. നാട്ടുകാർ വളരെ വേഗം തന്നെ എത്തി